നമസ്കാരം. ന്യൂസ് എട്ട് വൺ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കണ്ണൂരിൽ സിപിഎം ബിജെപി സംഘർഷം തുടരുന്നു. ബിജെപി ജില്ലാ പ്രസിഡന്റിന്റെ വീടിന് നേരെ ബോംബേറ്. വീടുകൾ ആക്രമിച്ച് സ്ത്രീകളെ അടക്കം മർദ്ദിച്ചു. ഗർഭിണിയുൾപ്പെടെ അഞ്ചുപേർ ചികിത്സയിൽ. കോട്ടയം കുമരകത്തും സംഘർഷം. അന്വേഷിക്കാനെത്തിയ പോലീസിനെ കണ്ട് കായലിൽ ചാടിയ ഒരാളെ കാണാതായി. വെള്ളാപ്പള്ളിയെ വിമർശിച്ച ബി എസ്. ശ്രീനാരായണ ഗുരുവിനെ ഈഴവ ഗുരുവാക്കാൻ ശ്രമം നടത്തുന്നു. ജനങ്ങളെ തമ്മിലടുപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നും ബി എസ്. ഗുരുജയന്തി ആഘോഷം വർക്കലയിൽ തുടങ്ങി. പട്ടേൽ സമരത്തെ അപലപിച്ച് പ്രധാനമന്ത്രി. സംവരണമല്ല വികസനമാണ് വേണ്ടതെന്ന് മോദി. സമരം വ്യാപിപ്പിക്കാൻ പട്ടിദാർ സമരസമിതി. എട്ട് സംസ്ഥാനങ്ങളിലെ സമുദായ നേതാക്കൾ യോഗം ചേരും. ഭരണഘടനാ ഭേദഗതിയാണ് ലക്ഷ്യമെന്ന് ഹാർദിക് പട്ടേൽ ഏഷ്യാനെറ്റ് ന്യൂസിനോട്. ലൈറ്റ് മെട്രോയിൽ തീരുമാനം വൈകുന്നത് പാമൊലിൻ കേസിൽ അനുഭവം ഉള്ളതുകൊണ്ടെന്ന് ചീഫ് സെക്രട്ടറി. കേന്ദ്രാനുമതി കിട്ടാതെ ഡി എം ആർ സിക്ക് കരാർ നൽകാനാവില്ലെന്നും ജിജി തോംസൺ ഏഷ്യാനെറ്റ് ന്യൂസിനോട്. കൊളംബോ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ പിടിമുറുക്കുന്നു. 47 റൺസ് എടുക്കുന്നതിനിടെ ലങ്കയ്ക്ക് 6 വിക്കറ്റ് നഷ്ടം. ഇന്ത്യ ആദ്യ ഇന്നിംഗ്സിൽ 312 പുറത്ത്. പൂജാറ 145 റൺ നോട്ടൌട്ട്. ഭൂമി ഏറ്റെടുക്കൽ നിയമഭേദഗതി ഓർഡിനൻസ് വീണ്ടും പുറപ്പെടുവിക്കില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിലൂടെയാണ് പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം. ഗുജറാത്തിൽ പട്ടേൽ സംവരണ സമരത്തിനിടെ നടന്ന അക്രമങ്ങളെ അപലപിച്ച നരേന്ദ്രമോദി സംവരണമല്ല വികസനമാണ് രാജ്യത്തിന് ആവശ്യമെന്നും വ്യക്തമാക്കി. ഒരു റാങ്ക് ഒരു പെൻഷൻ പദ്ധതിയെക്കുറിച്ച് പ്രധാനമന്ത്രി മൌനം പാലിച്ചു. മലയാളികൾക്ക് ഓണാശംസകൾ നേർന്ന് മൻ കി ബാത് തുടങ്ങിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർഷക താൽപര്യം മുൻനിർത്തിയാണ് ഭൂമി ഏറ്റെടുക്കൽ നിയമ ഭേദഗതി ഓർഡിനൻസ് കൊണ്ടുവന്നതെന്ന് വ്യക്തമാക്കി. ഓർഡിനൻസിലെ ചില ചട്ടങ്ങളെക്കുറിച്ച് കർഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രചാരണം നടക്കുന്നുണ്ടെന്ന് ആവർത്തിച്ച മോദി കർഷകർക്ക് കൃത്യമായ നഷ്ടപരിഹാരം നൽകാനുള്ള നടപടികൾ എടുക്കുമെന്ന് പറഞ്ഞു. സംവരണ സമരം വിപുലീകരിക്കാൻ ദില്ലി, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ പട്ടേൽ സമുദായക്കാരുടെ മഹാറാലി സംഘടിപ്പിക്കുമെന്ന് ഹാർദിക് പട്ടേൽ. പാർലമെന്റിൽ സമ്മർദ്ദം ചെലുത്തി ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരികയാണ് ലക്ഷ്യമെന്ന് സമുദായ നേതാവ് ഹാർദിക് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. കൊല്ലപ്പെട്ട ശ്വേതൻ പട്ടേലിന്റെ സംസ്കാരം നടക്കുന്ന പശ്ചാത്തലത്തിൽ അഹമ്മദാബാദിൽ കനത്ത സുരക്ഷ ഏർപ്പെടുത്തി. ഗുജറാത്തിൽ തുടങ്ങിവെച്ച പട്ടേൽ സംവരണ സമരം രാജ്യവ്യാപകമാക്കുകയാണ് ഹാർദിക് പട്ടേൽ. എട്ട് സംസ്ഥാനങ്ങളിലെ പട്ടേൽ നേതാക്കളുമായി ഇന്ന് ദില്ലിയിൽ ചർച്ച. രാജസ്ഥാനിലെ ഗുജറുകളുമായും ഹരിയാനയിലെ ജാട്ടുകളുമായും കൂടിയാലോചിച്ച് സമരത്തെ വിശാലമാക്കുകയാണ് പദ്ധതി. ദില്ലി കാ പ്ലാൻ ഹൈ. ദില്ലി മേ അഭി പൂര ദേശ് ഹമാരെ സാത് ഖഡാ ഹുവാ ഹൈ. ഗുജറാത് കേ ലിയേ ബസ് ഉസി ലിയേ വഹാൻ പർ മീറ്റിംഗ് ഹൈ. പൂരെ ദേശ് കേ പട്ടേൽ ലോഗ് വഹാൻ പർ ഖഡേ ഹൈ. ലോഗ് ബതായേ ആപ് റിസർവേഷൻ കാ ഖിലാഫ് മേ ഹൈ. റിസർവേഷൻ കേ ലിയേ നഹീ ഹൈ. നാ റിസർവേഷൻ കേ ലിയേ റിജർവേഷൻ കേ ഖിലാഫ് നഹീ ഹൈ. आप ये बताइए, आप शिवसेना का वगैरह सोच है आपका? हाँ, तो क्या वो तो आदर्श है हमारे, उसमें कोई बड़ी बात नहीं. आइडल तो होते हैं ना लोग. और मोदी का आपको क्या कहना है रिजर्वेशन के बारे में? कुछ नहीं, वो तो करेंगे, तय करेंगे. ശിവസേനയുടെ ആശയങ്ങൾ പ്രചോദനം നൽകുന്നുവെന്ന് പറഞ്ഞ ഹാർദിക് പട്ടേൽ ശ്വേതങ് പട്ടേലിന്റെ മരണത്തിന് ഉത്തരവാദികൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. ശ്വേതങ് പട്ടേലിന്റെ മൃതശരീരം ഉച്ചയോടെ അഹമ്മദാബാദിൽ 10,000 പങ്കെടുക്കുന്ന വിലാപയാത്രയോടെ സംസ്കരിക്കും. വിലാപയാത്രക്കിടയിൽ സംഘർഷങ്ങൾ ഉണ്ടായേക്കാമെന്ന ഇന്റലിജൻസ് വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നഗരം സുരക്ഷാ വലയത്തിലാണ്. ഹാർദിക് പട്ടേൽ ദില്ലിയിലേക്ക് പോയതിനാൽ അദ്ദേഹത്തിന്റെ അഭാവത്തിലായിരിക്കും ചടങ്ങുകൾ. പട്ടേൽ സമുദായത്തിന് പുറമെ ജാട്ട്, ഗുജ്ജർ സമുദായങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് പ്രക്ഷോഭത്തെ രാജ്യവ്യാപകമായി വളർത്താനാണ് ഹാർദിക് പട്ടേലും സംഘവും ഇപ്പോൾ ശ്രമിക്കുന്നത്. ഗുജറാത്തിൽ നിന്നും ക്യാമറമാൻ വസീം സേദിക്കൊപ്പം നൌഫൽ ബിൻ യൂസഫ്, ഏഷ്യാനെറ്റ് ന്യൂസ്. കണ്ണൂരിൽ സിപിഎം ബിജെപി സംഘർഷം തുടരുന്നു. ബിജെപി ജില്ലാ പ്രസിഡന്റ് കെ രഞ്ജിത്തിന്റെ പള്ളിയാമൂലയിലെ വീടുൾപ്പെടെ എട്ടിടങ്ങളിൽ ഇന്ന് ബോംബേറുണ്ടായി. അതിനിടെ നടുവനാട് സിപിഎം പ്രവർത്തകൻ വിനോദിന്റെ വീടിന് നേരെ നടന്ന ആക്രമണത്തിൽ ഗർഭിണിക്കടക്കം പരിക്കേറ്റു. പുലർച്ചെ 2 മണിയോടെയാണ് ബിജെപി ജില്ലാ പ്രസിഡന്റ് കെ രഞ്ജിത്തിന്റെ പള്ളിയാമൂലയിലെ വീടാക്രമിച്ചത്. ബൈക്കിലെത്തിയ അക്രമികൾ 2 വട്ടം ബോംബെറിഞ്ഞ ശേഷം രക്ഷപ്പെടുകയായിരുന്നു. സംഭവത്തിൽ ആർക്കും പരിക്കേറ്റില്ല. ബൈക്കിൽ വന്നെറിഞ്ഞു, 2 തവണ എറിഞ്ഞു. ഒന്ന് വലിയ ശബ്ദത്തിൽ പൊട്ടി, അതിനുശേഷം വലിയ രീതിയിലുള്ള പുക വരുന്നു. പിന്നീട് ഞാൻ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഡോർ തുറന്നിട്ട് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോഴേക്ക് അവർ ഇവിടുന്ന് പോയിരുന്നു. ബിജെപി നേതാക്കളായ പി കെ കൃഷ്ണദാസ്, സി കെ പത്മനാഭൻ തുടങ്ങിയവർ രഞ്ജിത്തിന്റെ വീട് സന്ദർശിച്ചു. അണികളുടെ കൊഴിഞ്ഞുപോക്ക് തടയാൻ സിപിഎം ബോധപൂർവം അക്രമം സൃഷ്ടിക്കുകയാണെന്ന് നേതാക്കൾ ആരോപിച്ചു. സംഭവത്തെക്കുറിച്ച് പോലീസ് വിശദമായ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പടന്നത്തോടിന് സമീപം സിപിഎം മുൻ ലോക്കൽ സെക്രട്ടറി സുരേന്ദ്രന്റെ വീടും ആക്രമിച്ചു. ബോംബേറിൽ വീടിന്റെ ജനൽച്ചില്ലുകളും ഫർണിച്ചറുകളും തകർന്നിട്ടുണ്ട്. ചക്കരക്കല്ലിലെ രഞ്ജിത്ത് എന്ന ബിജെപി പ്രവർത്തകന്റെ വീടിന് നേരെയും ബോംബേറുണ്ടായി. അതേസമയം ചാവശ്ശേരി നടുവനാട്ട് വിനോദ് എന്ന പ്രവർത്തകന്റെ വീട്ടിൽ കയറിയ അക്രമി സംഘം വീട്ടിലുണ്ടായിരുന്ന സ്ത്രീകളെ അപമാനിക്കാൻ ശ്രമിച്ചതായി പരാതിയുണ്ട്. ഗർഭിണി ഉൾപ്പെടെ 5 പേർക്കാണ് സംഭവത്തിൽ പരിക്കേറ്റത്. എന്നോട് പറഞ്ഞു, നിന്റെ ഉടുതുണിയില്ലാത്ത ഫോട്ടോ എടുക്കട്ടെ, എന്റെ മകനെ ഇറക്കി തല പിടിച്ച് തലക്കടിച്ച്.
രണ്ട് ദിവസമായി ജില്ലയിൽ നടന്ന അക്രമത്തിൽ ഇതുവരെ 25 വീടുകളാണ് ആക്രമിക്കപ്പെട്ടത്. പല വീടുകളുടെയും വീട്ടുപകരണങ്ങളടക്കം കൂട്ടത്തോടെ കത്തിക്കുന്ന സംഭവമടക്കമുണ്ടായി. ഏഷ്യാനെറ്റ് ന്യൂസ് കണ്ണൂർ. തൃശൂർ കൊടകര വാസുപുരത്ത് ബി ജെ പി പ്രവർത്തകൻ അഭിലാഷ് കൊല്ലപ്പെട്ട സംഭവത്തിൽ 3 സി പി എം പ്രവർത്തകർ കൂടി പിടിയിലായി. രാജൻ, ശിവദാസൻ, ഡെന്നിസ് എന്നിവരാണ് പിടിയിലായത്. രാജനെ വാസുപുരത്തു നിന്നും ശിവദാസനെയും ഡെന്നിസിനെയും കല്ലേറ്റുംകരയിൽ നിന്നുമാണ് കൊടകര സി ഐ സുന്ദറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പിടികൂടിയത്. ഓട്ടോ ഡ്രൈവറായ രാജനുമായുള്ള തർക്കങ്ങളാണ് അഭിലാഷിന്റെ കൊലപാതകത്തിൽ കലാശിച്ചത്. നേരത്തെ കേസിലെ 1-2 പ്രതികളായ ഷിൻഡോയെയും ജിത്തുവിനെയും നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചിരുന്നു. 2 പ്രതികൾ കൂടിയാണ് ഇനി പിടിയിലാവാനുള്ളത്. ഇവർക്കായുള്ള തെരച്ചിൽ ഊർജിതപ്പെടുത്തിയതായി അന്വേഷണ സംഘം അറിയിച്ചു. കോട്ടയം കുമരകത്ത് പോലീസിനെ കണ്ട് കായലിൽ ചാടിയ ഒരാളെ കാണാനില്ല എന്ന് പരാതി. കാണാതായ ആളെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് പോലീസ് സംഘത്തെ നാട്ടുകാർ ആശാരിമറ്റം കോളനിയിൽ തടഞ്ഞുവച്ചിരിക്കുകയാണ്. അഗ്നിശമന സേന കായലിൽ തെരച്ചിൽ നടത്തുന്നുണ്ട്. ഇന്നലെ കുമരകത്ത് സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ കാർ RSS പ്രവർത്തകർ അടിച്ചു തകർത്തിരുന്നു. ഇതേ തുടർന്ന് രാത്രി ഇരുവിഭാഗം തമ്മിൽ സംഘർഷമുണ്ടായി. ഇത് അന്വേഷിക്കാനെത്തിയ പോലീസ് സംഘത്തെ കണ്ട 3 പേർ ഇന്ന് രാവിലെ കായലിൽ ചാടുകയായിരുന്നു. മൂന്ന് പിള്ളേരായിട്ട് ഓടിച്ചു. വൈശാഖ്, സജേഷ്, ഉണ്ണി ഇവരായിട്ട് ഓടിക്കുന്ന കണ്ടോണ്ട് പോലീസുകാർ പോരാ. അവൻ്റെ പെങ്ങാമ്മാർ 2 ഓടി. എൻ്റെ അടുക്ക എൻ്റെ വീട് ഇവിടെയാ. ഞാൻ അടുക്കള വെച്ചത് നോക്കുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ 3 പേര് ഓടുന്നു. ഇവൻ പുറകെ ഓടുന്ന ഭാഗമാണ് ഞങ്ങൾ കാണുന്നത്. എന്തിനാ സാറന്മാരെ എൻ്റെ കുഞ്ഞിനിട്ട് ഓടിക്കുന്നു ചോദിച്ചപ്പോൾ അത് പറയും പുഷ്കരൻ്റെ വണ്ടിയെ ചില്ല് തല്ലിപ്പൊട്ടി ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ വീട്ടിലാണ് എൻ്റെ വീട്ടിൽ പോയിരിക്കുമായിരുന്നു. അറിയാമോ അവർ ചെയ്യുന്ന കൊള്ളയാണ്. ഞങ്ങളുടെ ഈ പാർട്ടിക്കാർ ചെയ്യുന്ന കൊള്ളയാണ്. പുഷ്കരനും കൊല്ലച്ചനും ഷാജിയും ചെയ്യുന്ന ഈ പൗത്രനും കൂടി ഈ ഓണത്തിനായിട്ട് ഉണ്ടാക്കിയ ഒരു വേല ഇത് ഞങ്ങളോട് ചെയ്യുന്നതാ. 169 ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷങ്ങൾക്ക് തുടക്കമായി. വർക്കല ശിവഗിരി മഠത്തിലെ ആഘോഷ പരിപാടികൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. ശിവഗിരി ഉൾപ്പെടുന്ന വർക്കല നഗരവും ഗുരുവായൂർ നഗരവും പൈതൃക നഗരം പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ നടപടി തുടങ്ങിയതായി മുഖ്യമന്ത്രി പറഞ്ഞു. വർക്കലയിൽ ഉന്നത നിലവാരത്തിലുള്ള ഹെലിപാഡും പാർക്കിംഗ് സൗകര്യവും ഒരുക്കാൻ അനുമതിയായതായും മുഖ്യമന്ത്രി അറിയിച്ചു. മന്ത്രി കെ ബാബു, ശിവഗിരി ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി പ്രകാശാനന്ദ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ഗുരുജയന്തിയോടനുബന്ധിച്ച് ശാരദാ മഠത്തിലും ഗുരുദേവ സമാധിയിലും നിരവധി പേരാണ് പ്രാർത്ഥനകൾക്കായി എത്തിക്കൊണ്ടിരിക്കുന്നത്. ശ്രീനാരായണ ഗുരുവിനെ ഇഴവ ഗുരുവായി ചിത്രീകരിക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ. രാഷ്ട്രീയ സാമുദായിക സംഘടനകളുടെ തലപ്പത്തുള്ളവരാണ് ഇതിന് കാരണം. മതത്തെ ഉപയോഗിച്ച് ജനങ്ങളെ തമ്മിലടിപ്പിക്കാനും ശ്രമം നടക്കുന്നുണ്ട്. ഇത് ഗൗരവതരമാണെന്നും ആലപ്പുഴ മാമ്പുഴക്കരയിൽ ശ്രീനാരായണ ഗുരു ജയന്തിയോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ വി എസ് പറഞ്ഞു. മറ്റൊരു കൂട്ടവർ ഈഴവ ഗുരുവായി തരംതാഴ്ത്തി സ്വകാര്യ സ്വത്താക്കി മാറ്റാൻ വെമ്പൽ കൊള്ളുന്നു. ഈ 2 ശ്രമങ്ങളോടും സന്ധിയില്ലാതെ പോരാടിയാൽ മാത്രമേ യഥാർത്ഥ ഗുരുദർശനങ്ങൾ നമുക്ക് വീണ്ടെടുക്കാനാകൂ. അതിലൂടെ മാത്രമേ നമുക്ക് വർത്തമാനകാല സാമൂഹ്യ ജീവിതത്തെ ഭാസുരമാക്കാൻ കഴിയൂ. ശ്രീനാരായണ ദർശനങ്ങളോട് പ്രതിബദ്ധതയുള്ളവരാകെ ഇത്തരമൊരു കാഴ്ചപ്പാടിലേക്ക് എത്തിച്ചേരുമെന്ന് ഞാൻ ആശിക്കുന്നു. ഫോർട്ട് കൊച്ചി ബോട്ട് ദുരന്തം സംബന്ധിച്ച് ജുഡീഷ്യൽ അന്വേഷണം സ്വാഗതം ചെയ്യുന്നുവെന്ന് കൊച്ചി മേയർ ടോണി ചമണി. എന്നാൽ ദുരന്തത്തെ ഒരു വിഭാഗം രാഷ്ട്രീയവൽക്കരിക്കുന്നത് ശരിയല്ല. അപകടത്തിൽ മരിച്ച എല്ലാവരുടെയും കുടുംബത്തിന് നഗരസഭ 1,00,000 രൂപ സഹായധനം നൽകുമെന്നും മേയർ കൊച്ചിയിൽ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. അദ്ദേഹം ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ ആദ്യത്തെ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഏതാണ്ട് 20 കസ്റ്റഡി മരണങ്ങൾ കേരളത്തിലുണ്ടായി. പക്ഷെ ഒരു കസ്റ്റഡി മരണത്തിൽ അന്നത്തെ ആഭ്യന്തരമന്ത്രിക്കെതിരെ കേസെടുത്തതായി അറിയില്ല. ഫോർട്ട് കൊച്ചി ദുരന്തത്തിൽ കോർപ്പറേഷനെയും പ്രതിചേർക്കണമെന്നും ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നുമുള്ള സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ പ്രസ്താവനയ്ക്കുള്ള മറുപടിയാണിത്. ഫോർട്ട് കൊച്ചി അപകടം ദൗർഭാഗ്യകരമാണ്. എങ്ങനെയാണ് അപകടമുണ്ടായതെന്ന് ദൃശ്യങ്ങളിൽ നിന്നും മൊഴികളിൽ നിന്നും വ്യക്തമാണ്. എന്നിട്ടും കോർപ്പറേഷനെ കുറ്റപ്പെടുത്താനാണ് ആസൂത്രിത ശ്രമം. ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ അതൊരു രാഷ്ട്രീയ താല്പര്യത്തിനോ നേട്ടത്തിനോ വേണ്ടി മാറി നിന്ന അഭിപ്രായം പറയുന്നത് ശരിയല്ല. ഏകപക്ഷീയമായിട്ട് എടുത്ത തീരുമാനമല്ല ഈ ജങ്കർ സർവീസുമായി ബന്ധപ്പെട്ട് കൗൺസിൽ എടുത്ത തീരുമാനം അയക്കേണ്ടിയതിനാണ്. ഏത് അന്വേഷണം വന്നാലും അത് കൃത്യമായ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അന്വേഷണം നടക്കും എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് 1,00,000 രൂപ സഹായധനം നൽകാനുള്ള തീരുമാനം അടുത്ത കൗൺസിൽ യോഗത്തിൽ ഔദ്യോഗികമായി തീരുമാനിക്കുമെന്നും മേയർ പറഞ്ഞു. അരുണശോകൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. ഷീന ബോറ വധക്കേസിൽ പിടിയിലായ ഇന്ദ്രാണി മുഖർജി അടക്കമുള്ള 3 പ്രതികളെയും പോലീസ് ഇന്ന് തെളിവെടുപ്പിനെത്തിക്കും. മൃതദേഹം കുഴിച്ചിട്ട മുംബൈ റായ്ഗഡിലെ വനത്തിലാണ് തെളിവെടുപ്പ്. ഇന്ദ്രാണിയുടെ മകൻ മിഖായൽ ബോറയെ പോലീസ് ഇന്നലെയും ചോദ്യം ചെയ്തു.
പ്രശസ്ത കന്നഡ സാഹിത്യകാരനും ഭാഷാ പണ്ഡിതനുമായിരുന്ന ഡോക്ടർ എം എം കൽബുർഗി വെടിയേറ്റ് മരിച്ചു. ധാർവാഡിലെ വീട്ടിൽ കുടുംബത്തോടൊപ്പം പ്രഭാതഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സംഘം അക്രമികൾ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി വെടിയുതിർക്കുകയായിരുന്നു. ഉടൻ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. രാവിലെ 8:40 സംഭവം. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയിട്ടുള്ള അദ്ദേഹം ഹംപിയിലെ കന്നഡ സർവകലാശാല വൈസ് ചാൻസലറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പാമുലിൻ കേസിൽ പ്രതിയായ അനുഭവം ഉള്ളതുകൊണ്ടാണ് ലൈറ്റ് മെട്രോ പദ്ധതിയിൽ തീരുമാനം വൈകുന്നതെന്ന് ചീഫ് സെക്രട്ടറി ജിജി തോംസൺ. ടെൻഡർ വിളിക്കാത്ത പദ്ധതിയായതുകൊണ്ട് കേന്ദ്ര സർക്കാരിന് അനുമതി കിട്ടാതെ DMRC കരാർ നൽകാനാവില്ല. അതിനുള്ള ശ്രമങ്ങളിൽ ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ലെന്നും ചീഫ് സെക്രട്ടറി വ്യക്തമാക്കി. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പോയിന്റ് ബ്ലാങ്കിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മളൊരു ഇതിനുള്ള കൺസെഷണറി സെലക്ട് ചെയ്യുന്ന സമയത്ത് അത് സുതാര്യമായ ഒരു പ്രക്രിയയിൽ കൂടി ആവണം. ഇത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അത് നമുക്ക് ഇപ്പോൾ A or B ഇപ്പോൾ ജിമ്മി ആണ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് അങ്ങ് തരാൻ പറ്റുമോ? അത് മിടുക്കനായിരിക്കാം, പക്ഷേ എന്നും പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ കൊടുത്താലും ഞാൻ അനുഭവിച്ച വിഷമങ്ങളും വേദനകളും എനിക്ക് ഇന്നും പൂർണ്ണമായി ഞാൻ പരിഹരിച്ചിട്ടില്ല. അപ്പോൾ അതുള്ള സമയത്ത് അത് തീർച്ചയായിട്ടും എന്തിനാണ് ഒളിച്ചു വയ്ക്കുന്നത്? അങ്ങനെ ഉള്ള ആ പ്രശ്നത്തിൽ കൂടി കടന്നുപോയി ഇന്നും പരിഹരിക്കപ്പെടാതെ എന്നെ ഞാൻ അതിൻ്റെ പിന്നാലെ കറങ്ങിടക്കുന്ന ഞാൻ എന്നോട് വീണ്ടും ഇതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ പറയും ഇല്ല, ചെയ്യാൻ പ്രയാസമാണ്, ഇതിങ്ങനെ തന്നെ ചെയ്യണം എന്ന് ഉറപ്പിച്ച് പറയാൻ അനുമതി കിട്ടാത്തത് കൊണ്ടാണ് ഈ DMRC നമ്മൾ ലൈറ്റ് മെട്രോ ഏൽപ്പിക്കാത്തതെന്ന് പറയാമോ? അതാണോ താങ്കൾ? ഇപ്പം നമ്മൾ കേന്ദ്ര ഗവൺമെൻറ് അനുമതി കിട്ടിയിട്ടില്ല. ചീഫ് സെക്രട്ടറി ജിജി തോംസൺ പങ്കെടുക്കുന്ന പോയിന്റ് ബ്ലാങ്ക് നാളെ വൈകിട്ട് 7:30 ഏഷ്യാനെറ്റ് ന്യൂസിൽ കാണാം. വാർത്തകൾ തുടരുന്നു. നിയമസഭാംഗത്വത്തിന്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന മന്ത്രി KM മാണിക്ക് ജന്മനാടിന്റെ ആദരം. പാലാ നഗരസഭ സംഘടിപ്പിച്ച ചടങ്ങ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. പാലാ കൊട്ടാരമറ്റത്തെ പൊതുസമ്മേളന വേദിയിൽ 1965 ആദ്യമായി നിയമസഭയിൽ എത്തിയത് മുതൽ KM മാണി പിന്നിട്ട 50 വർഷങ്ങളുടെ ഓർമ്മകൾ. 50 ആണ്ട് പിന്നിട്ട രാഷ്ട്രീയ ജീവിതത്തെ ഓർമ്മിച്ച് സഹപ്രവർത്തകരും അണികളും. KM മാണിക്കെതിരെ ഉയർന്ന ആക്ഷേപങ്ങളെല്ലാം അർഹിക്കാത്ത ആരോപണങ്ങൾ മാത്രമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. 50 വർഷം പൂർത്തിയാക്കി, 13 ബഡ്ജറ്റ്. ഇത് ഇന്ത്യയിൽ മാണി സാറിന് മാത്രമുള്ള റെക്കോർഡാണ്. ഒട്ടേറെ മന്ത്രിസഭയിൽ അംഗമായിരുന്നെങ്കിലും കാലുവാരത്ത മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടിയെന്ന് KM മാണിയുടെ സാക്ഷ്യപ്പെടുത്തൽ. ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ ഇരിക്കുക എന്ന് പറയുന്നത് ഒരു കുളിർമ നമുക്ക് ആ മന്ത്രിസഭയ്ക്ക് വിശ്വസിക്കാവുന്ന ഒരു ആത്മമിത്രമാണ്. ഒരിക്കലും കാലുവാരികയില്ല എന്ന സത്യം ഞാൻ പറയട്ടെ. എനിക്കെപ്പോഴും താങ്ങും തണലുമായി ശിവമഞ്ചാണ്ടി നിലകൊണ്ടിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ് കോട്ടയം. ഇനി ഓണവിശേഷങ്ങൾ. പുലിക്കളിക്ക് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ തൃശൂരിൽ ചമയ പ്രദർശനാവേശം. പുലിമുഖവും അരമണിയും നിശ്ചല ദൃശ്യങ്ങളും എല്ലാം അടങ്ങുന്ന പ്രദർശനം ഒരുക്കിയിരിക്കുകയാണ് ദേശക്കാർ പുലിവരവ് അറിയിക്കുന്നത്. നാളെ വൈകിട്ട് ആണ് 8 ദേശക്കാർ മാറ്റുരയ്ക്കുന്ന പുലിക്കൾ. 8 ദേശങ്ങളിൽ നിന്നായി മടവിട്ടിറങ്ങാൻ വെമ്പുന്നത് 400 പുലികൾ. താളമേളങ്ങളുടെ അകമ്പടിയിൽ സ്വരാജ് റൗണ്ടിനെ വിറപ്പിക്കാനുള്ള ഒരുക്കങ്ങൾ പുലിമടകളിൽ തകർത്തി. പുലിക്കളി സംഘങ്ങളെല്ലാം ചമയ പ്രദർശനം തുടങ്ങി. പുലിമുഖങ്ങളും ചെണ്ടയും പുലിയുണ്ടകളുമെല്ലാം പ്രദർശനത്തിലുണ്ട്. വൈകിട്ട് നടക്കുന്ന പുലിവാല എഴുന്നള്ളിപ്പോടെ ആവേശം ഇരട്ടിക്കും. എല്ലാവർക്കും കഴിഞ്ഞിട്ടുണ്ട്. രാവിലെ തൊട്ടന്നെ വര തുടങ്ങും. 4 മണിയാകുമ്പോഴേക്കും ഇറങ്ങാൻ പറ്റുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നാളെ പുലർച്ചെ മുതൽ മെയ്യെഴുത്ത് ആരംഭിക്കും. വരയൻ പുലികളും കുട്ടിപ്പുലികളും വയറൻ പുലികൾക്കൊപ്പം ഒരുങ്ങും. വൈകിട്ട് നഗരം കീഴടക്കാൻ ഇറങ്ങുന്ന പുലി സംഘങ്ങൾക്ക് നിശ്ചല ദൃശ്യങ്ങളും അകമ്പടിയാകും. നായ്ക്കനാലിൽ നാളികേരമുടച്ചാണ് തുടക്കം. അണിയറയിൽ ഒളിപ്പിച്ചു വെക്കുന്ന അതിശയപ്പുലിയേതെന്ന് ദേശങ്ങൾ പുറത്തു പറയുന്നില്ല. എന്നാലും മുൻവർഷത്തെ LED പുലിയെ വെല്ലുന്നതെന്ന് റൗണ്ടിലുണ്ടാവുമെന്ന് ദേശക്കാരുടെ ഉറപ്പ്. ചമയങ്ങളെല്ലാം ഒരുങ്ങി. നാളെ പുലർച്ചയ്ക്ക് മെയ്യെഴുത്ത്, വൈകിട്ട് സ്വരാജ് റൗണ്ടിൽ പുലിയിറക്കം. തൃശൂരിൽ നിന്നും ശ്രാവൺ, ഏഷ്യാനെറ്റ് ന്യൂസ്. പാലക്കാട്ടെ പല്ലശനക്കാർക്ക് ഓണത്തല്ല എന്നത് ദേശപ്പെരുമയുടെ അനുഷ്ഠാനം കൂടിയാണ്. പല്ലശനയുടെ നാട്ടുരാജാവിനെ ചതിച്ചു കൊന്നതിനെതിരെയുള്ള പോർവിളിയുടെ വീരസ്മരണയായാണ് ഇവിടത്തുകാർ ഓണത്തല്ല നടത്തുന്നത്. ഓണത്തല്ലിന് രണോത്സവത്തിന്റെ ഛായ കൂടിയുണ്ട് പാലക്കാട്ട്. ചരിത്രം ഇങ്ങനെ: പല്ലശന നാട്ടുരാജാവായിരുന്ന കുറൂർ നമ്പിടിയെ അയൽരാജ്യത്തെ നാടുവാഴി കുതിരവട്ടത്ത് നായർ ചതിച്ചുകൊന്നു. ഇതിൽ രോഷം പൂണ്ട പല്ലശനക്കാർ ഒരുമയോടെ പ്രതികാരം തീർക്കാനിറങ്ങി. ഇതിന്റെ സ്മരണാർത്ഥമാണ് ഇവിടത്തെ ഓണത്തല്ല്. എല്ലാം യുദ്ധത്തിന്റെ മുറപ്രകാരം: കുളിച്ച് ഭസ്മധാരണം, ഭക്ഷണം കഴിച്ച് നാലും കൂട്ടി മുറുക്കി വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞിറങ്ങും. പിന്നെ ആർപ്പുവിളികളുമായി തട്ടകത്തിലെ വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രത്തിലേക്ക്.
ദേശക്കാരനവരുടെ വിളിച്ചു ചോദ്യത്തോടെ തല്ലിന് തുടക്കമാകും. കുട്ടികളുടെ തല്ല് ആണ്, പുറമെ ഒരു കുടി ഏഴ് കുടി വേറെ തല്ലും നടക്കാറുണ്ട്. തല്ലിന് ശേഷം അടുത്ത ഓണത്തല്ലിന് കാണാമെന്ന് ഉപചാരം ചൊല്ലി ദേശക്കാർ പിരിയും. ഏഷ്യാനെറ്റ് ന്യൂസ് പാലക്കാട്. ഗൾഫ് രാജ്യങ്ങളിൽ വിപുലമായ രീതിയിൽ പ്രവാസികൾ ഓണം ആഘോഷിച്ചു. വിവിധ രാജ്യക്കാർ ഒത്തൊരുമിച്ചാണ് ദുബായ് ജബൽ അലിയിലെ ലേബർ ക്യാമ്പിൽ ഓണം ആഘോഷിച്ചത്. താളമേളമില്ലാതെ ഓണാഘോഷം. ദുബായ് ലേബർ ക്യാമ്പിലെ ഓണാഘോഷത്തിലും മേളം സജീവം. ചെണ്ടയില്ലാത്തത് കൊണ്ട് വെള്ളക്കുപ്പിയിലാണ് താളമിടലെന്ന് മാത്രം. വലിയ പൂക്കളം തീർത്താണ് ജബൽ അലിയിലെ സ്പെഷ്യലിസ്റ്റ് ലേബർ ക്യാമ്പിൽ ഓണം ആഘോഷിച്ചത്. മഹാബലിയും വാമനനും ഒരുമിച്ചെത്തി ഇവിടുത്തെ ആഘോഷത്തിന്. മലയാളികളുടെ നേതൃത്വത്തിൽ ഓണക്കളികളും ഉണ്ടായിരുന്നു. ഉറിയടിയും കസേരകളിയും എല്ലാമായി ഓണാഘോഷം കെങ്കേമം. വിവിധ രാജ്യക്കാരും ദേശക്കാരും പങ്കാളികളായി എന്നതാണ് ഈ ലേബർ ക്യാമ്പിലെ ഓണത്തെ വ്യത്യസ്തമാക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ് ദുബായ്. സിനിമാ താരം മുക്തയുടെ വിവാഹം കൊച്ചിയിൽ നടന്നു. ഗായിക റിമി ടോമിയുടെ സഹോദരൻ റിങ്കു ടോമിയാണ് വരൻ. ഇടപ്പള്ളി സെയിന്റ് ജോർജ് പള്ളിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ വധു പരമ്പരാഗത ക്രൈസ്തവ വേഷമായ ചട്ടയും മുണ്ടും വരൻ ഷർട്ടും മുണ്ടും ധരിച്ചാണ് വിവാഹത്തിനെത്തിയത്. അത് വ്യത്യസ്ത കാഴ്ചയായി. വിവാഹ ചടങ്ങിനടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തത്. സിനിമാ മേഖലയിലെ സുഹൃത്തുക്കൾക്കായി വൈകിട്ട് 3 മണിക്ക് കൊച്ചിയിൽ വിരുന്ന് സൽക്കാരം ഒരുക്കിയിട്ടുണ്ട്. കൊളംബോ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയുടെ 312 റൺസ് പിന്തുടർന്ന ശ്രീലങ്കയ്ക്ക് ബാറ്റിംഗ് തകർച്ച. 47 റൺസ് എടുക്കുന്നതിനിടെ ലങ്കയ്ക്ക് 6 വിക്കറ്റുകൾ നഷ്ടമായി. 4 പേർ 2 അക്കം കണ്ടില്ല. ധമിക പ്രസാദ്, നിഷാന്ത് ശർമ്മയുടെ പന്തിൽ പരിക്കേറ്റ് മടങ്ങി. നിഷാന്ത് ശർമ്മ 3 വിക്കറ്റും സ്റ്റുവർട്ട് ബിന്നി 2 വിക്കറ്റും വീഴ്ത്തി. ഉമേഷ് യാദവിന് 1 വിക്കറ്റ് കിട്ടി. ഒടുവിൽ വിവരം കിട്ടുമ്പോൾ ലങ്ക 6 വിക്കറ്റിന് 92 റൺസ് എടുത്തിട്ടുണ്ട്. ഫോളോ ഓൺ ഒഴിവാക്കാൻ ലങ്കയ്ക്ക് 113 റൺസ് എടുക്കണം. 8-ന് 292 എന്ന നിലയിൽ മൂന്നാം ദിനം ബാറ്റിംഗ് പുനരാരംഭിച്ച ഇന്ത്യ 312 റൺസിന് പുറത്തായി. ഓപ്പണർ ചേതേശ്വർ പൂജാര 145 റൺസുമായി പുറത്താവാതിരുന്നു. ഈ ടെസ്റ്റ് ജയിക്കുന്നവർക്ക് പരമ്പര സ്വന്തമാക്കും. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലെ വനിതാ മാരത്തണിൽ മലയാളി താരം ഒ പി ജയ്ഷയ്ക്ക് ദേശീയ റെക്കോർഡ്. 2:34.43 18th ജയ്ഷ ഫിനിഷ് ചെയ്തത്. മുംബൈ മാരത്തണിൽ താൻ തന്നെ സ്ഥാപിച്ച റെക്കോർഡ് ജയ്ഷ ബീജിംഗിൽ മെച്ചപ്പെടുത്തുകയായിരുന്നു. ഇന്ത്യയുടെ തന്നെ സുധാ സിംഗ് മികച്ച വ്യക്തിഗത സമയത്തോടെ 19th സ്ഥാനത്തെത്തി. 67 പേരാണ് മാരത്തണിൽ മത്സരിച്ചത്. ഇന്ത്യയുടെ ലളിത ബബാർ ഉൾപ്പെടെ 15 പേർ മത്സരം പൂർത്തിയാക്കിയില്ല. എത്യോപ്യയുടെ ദിബാബ 2:27.34 ഫിനിഷ് ചെയ്ത് സ്വർണം സ്വന്തമാക്കി. സ്പാനിഷ് ലീഗിൽ ബാഴ്സലോണയ്ക്കും റയൽ മാഡ്രിഡിനും ജയം. റയൽ ബെറ്റീസിനെ എതിരില്ലാത്ത 5 ഗോളുകൾക്ക് തകർത്താണ് റയൽ മാഡ്രിഡിന്റെ മുന്നേറ്റം. ഗാരത്ത് ബെയിലും ഹാമിഷ് റോഡ്രിഗസും 2 ഗോൾ വീതം നേടി. കരീം ബെൻസേമ 1 ഗോൾ നേടി. തോമസ് വെർമാലിന്റെ ഗോളിൽ കടിച്ചു തൂങ്ങിയാണ് മലാഗയ്ക്കെതിരെ ബാഴ്സലോണ സമനിലയിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ നിലവിലെ ചാമ്പ്യന്മാരായ ചെൽസിക്കും ലിവർപൂളിനും തോൽവി. 1-2 ഗോളുകൾക്ക് ക്രിസ്റ്റൽ പാലസ് ആണ് ചെൽസിയെ തോൽപ്പിച്ചത്. മറുപടിയില്ലാത്ത 3 ഗോളുകൾക്ക് വെസ്റ്റ് ഹാം യുണൈറ്റഡ് ആണ് ലിവർപൂളിനെ തകർത്തത്. അതേസമയം മാഞ്ചസ്റ്റർ സിറ്റിയും ആഴ്സണലും ജയത്തോടെ മുന്നേറി.